നമസ്കാരം കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിൻ്റെ പിടിവീണ മീഡിയ വൺ എന്ന മലയാളം വാർത്താ ചാനലിൻ്റെ മുഖം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ കഴിവ് തെളിയിച്ച പ്രഗത്ഭരായ മാധ്യമ പ്രവർത്തകരാണ് പക്ഷേ മീഡിയ വൺ എന്ന ചാനലിനെ പൊതുസമൂഹം സംശയ ദൃഷ്ടിയോടെയാണ് കാണുന്നത് അതിന് കാരണം മീഡിയ വണ്ണിൻ്റെയും സഹോദര സ്ഥാപനമായ മാധ്യമം പത്രത്തിൻ്റെയും മാതൃ കമ്പനികളുടെ ഡയറക്ടർമാരെ നിയന്ത്രിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയാണ് എന്നതാണ് ആരാണ് ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ബ്രദർഹുഡിന് സമാനമായി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അതായത് ഇന്നത്തെ പാകിസ്ഥാനിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ രൂപം കൊണ്ട തീവ്ര ഇസ്ലാമിക സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി അബ്ദുൾ അല മൗദൂദി എന്ന തീവ്ര ഇസ്ലാമിസ്റ്റാണ് ഈ സംഘടനയുടെ സ്ഥാപകൻ ഇന്ത്യ വിഭജനത്തിന് ശേഷം പാകിസ്ഥാനെ ഒരു ഇസ്ലാമിക മതരാഷ്ട്രമാക്കണമെന്ന് ജിന്നയേക്കാൾ ശക്തമായി വാദിച്ച ഒരു നേതാവാണ് മൗദൂദി ഇന്ത്യ വിഭജനത്തിന് ശേഷം ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലും കാശ്മീരിലും പാകിസ്ഥാനിലും വെവ്വേറെ ഘടകങ്ങളായി ഒരേ ആശയത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്ന പേരിലും കാശ്മീരിൽ ജമാഅത്തെ ഇസ്ലാമി ആസാദ് കാശ്മീർ എന്നും ഒരു സംഘടന അറിയപ്പെടുന്നുണ്ടെങ്കിൽ ആ സംഘടനയുടെ വിഘടനവാദ സ്വഭാവം അതിൻ്റെ പേരിൽ തന്നെയുണ്ട് ലോകം മുഴുവൻ ഇസ്ലാമിക ഭരണത്തിൻ കീഴിൽ വരണമെന്ന സംഘടനയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് അഫ്ഗാനിസ്ഥാനിലടക്കം പല വിദേശ രാജ്യങ്ങളിലും ഇവർക്ക് ശക്തമായ സാന്നിധ്യമുണ്ട് അഫ്ഗാനിസ്ഥാനിൽ പ്രാകൃതമായ താലിബാൻ ഭരണകൂടത്തെ പിന്തുണയ്ക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരാണ് ഈ സംഘടന ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യയെ നമുക്കറിയാം ഈ രാജ്യത്ത് നടത്തിയ വിധ്വംസക പ്രവർത്തനങ്ങളുടെ പേരിലാണ് ആ സംഘടനയെ കേന്ദ്ര സർക്കാർ ഇന്നും നിരോധിച്ചിരിക്കുന്നത് പിൽക്കാലത്ത് സിമിയുടെ പ്രവർത്തകരാണ് എൻ ഡി എഫ് എന്ന സംഘടന രൂപീകരിച്ചത് ഇതേ എൻ ഡി എഫാണ് പിന്നീട് പോപ്പുലർ ഫ്രണ്ടായി മാറിയതും എസ് ഡി പി ഐ വെൽഫെയർ പാർട്ടിയും ഒക്കെയായി മാറിയതും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും മതന്യൂനപക്ഷങ്ങളെ വംശഹത്യ നടത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഇന്ത്യയെ ഇസ്ലാമികവൽക്കരിച്ച് ജനാധിപത്യം കശാപ്പ് ചെയ്ത് മതരാഷ്ട്രമാക്കാൻ അവസരം കാത്തിരിക്കുന്ന ഒരു രാജ്യവിരുദ്ധ സം വിഘടനവാദ സംഘടന ലോകം മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്ന തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ ആഗോള ഫണ്ടിംഗ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ നാവാണ് മീഡിയ വൺ മാധ്യമം പത്രമെന്നും പ്രഥമദൃഷ്ടിയ ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ് നഗ്നമായ പ്രോ താലിബാൻ ആശയത്തോടെ വാർത്ത ചെയ്യുകയും ജീവനക്കാരുടെ അപ്പിയറൻസിലും വേഷവിധാനങ്ങളിലും വരെ ഇസ്ലാമികവൽക്കരണത്തിന് അനുകൂലമായി ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്ന ഡയറക്ടർ ബോർഡ് നിയന്ത്രിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനം ഈ രാജ്യത്തെ നിയമങ്ങൾ ലംഘിക്കുന്നില്ലെന്നും സാമൂഹികാരോഗ്യം തകർക്കുന്നില്ലെന്നും ശത്രുരാജ്യങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്നില്ലെന്നും ഉറപ്പുവരുത്തേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ കടമയാണ് ഹിറ്റ്ലർ ഒരു പത്രം തുടങ്ങിയാൽ അത് എന്തായിരിക്കുമോ അതുമാത്രമാണ് മാധ്യമവും മീഡിയാവണ്ണും എന്ന് ഒരു യുവ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഈ അടുത്ത കാലത്ത് പറഞ്ഞു തോർക്കുന്നു അപ്പോൾ പ്രശ്നം സംഘികളുടേത് മാത്രമല്ല എന്ന് മനസ്സിലാക്കാം വെബ്ഡെസ്ക് തത്തുമയി ന്യൂസ് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വ ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ